ബെറ്റർ സെൽഫ് കെയർ ക്വാളിറ്റി ഓഫ് ലിവിങ് പുതിയൊരു വീഡിയോയുമായി. വൈറ്റമിൻ D3 വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് നമ്മുടെ ഗ്രോത്തിൽ, പ്രത്യേകിച്ചും കുട്ടികളിൽ വളരുന്ന പ്രായത്തിൽ. വൈറ്റമിൻ ഡിയുടെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും ശരിയായിട്ടുള്ള പ്രവർത്തനത്തിനും, ഹാർട്ടിൻ്റെ പമ്പിങ്ങിന് വരെ, അതുപോലെ ക്യാൻസർ പോലുള്ള പല അസുഖങ്ങൾക്കും പ്രതിവിധിയാണ് വൈറ്റമിൻ D3. അതുപോലെ അലർജിയിലും സ്കിൻ ഡിസോർഡേഴ്സിലും ഒക്കെ വൈറ്റമിൻ D3 ആസ്മ അടക്കം ഒരുപാട് പുതിയ പുതിയ പഠനങ്ങൾ കണ്ടുവന്നിരുന്നത്. ചെയ്യേണ്ട കാര്യങ്ങൾ, സൺലൈറ്റ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ D3. അധികമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ചുരുങ്ങിയ പക്ഷം വെയിൽ കൊണ്ടാൽ മാത്രം മതി. ദിവസത്തിൽ ഒരു അരമണിക്കൂർ, രാവിലെ 11 മണി തൊട്ട് 1 മണി വരെയുള്ള വെയിൽ, അതൊരു 20% നമ്മുടെ ശരീരത്തിൽ നേരിട്ട് നമ്മുടെ സ്കിന്നിൽ വീഴണം സൂര്യപ്രകാശം. അതുവഴി വൈറ്റമിൻ D3 നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള വൈറ്റമിൻ D3 ആ അരമണിക്കൂർ വെയിൽ കൊള്ളുന്നത് വഴി നമുക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് കുട്ടികൾ, മുതിർന്നവർ, ആരാണ് ഇപ്പോഴത്തെ പോലെ വെയിൽ കൊള്ളുന്നത്? അതുപോലെ വെയിലിനെ തടയാൻ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നു. ഇതെല്ലാം വൈറ്റമിൻ D3 ലഭ്യത കുറവാക്കുന്നു. പിന്നെ ഒബേസിറ്റി, ഒത്തിരി വെയിറ്റ് കൂടിയ കുട്ടികളിലും അതുപോലെ തന്നെ എക്സസൈസ് കുറവുള്ളവർക്കും വൈറ്റമിൻ D3 ഉപയോഗം കുറവായിരിക്കും അതിൻ്റെ ലഭ്യത. ശരീരത്തിൽ വൈറ്റമിൻ D3 ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാൽഷ്യം ശരീരത്തിലേക്ക് അബ്സോർബ് ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാൽഷ്യത്തിനൊപ്പം തന്നെ നമുക്ക് വൈറ്റമിൻ D3, ഫോസ്ഫറസ്, മെഗ്നീഷ്യം, സിങ്ക്, അതുപോലെ തന്നെ ഒബ്വിയസ്ലി കാൽഷ്യം. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങളുടെ ഉപയോഗം വളരെ അത്യാവശ്യമാണ് ആ സമയങ്ങളിൽ. ഒരു ഗ്രോയിങ് ഏജ്, ആ ഒരു 10, 11, 12 വയസ്സിൽ ഒരു 50% ബോൺ ഡെൻസിറ്റി കൂടും. 18 വയസ്സാകുമ്പോഴേക്കും 80% കൂടും. 30 വയസ്സാകുമ്പോഴേക്കും അതിൻ്റെ പീക്കിലെത്തും. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ എല്ലിനെ ബലമാക്കി ബോൺ ഡെൻസിറ്റി കൂട്ടി ബോൺ മാസ് ഡെൻസിറ്റി കൂട്ടുന്ന സമയം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആ 30 വയസ്സിന് മുമ്പുള്ള സമയമാണ്. 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിലെ കാൽഷ്യം ഇതെല്ലാം കുറഞ്ഞു 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 വരുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി 30 വയസ്സാവുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഇതുപോലെ തന്നെ. ഇതിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കുന്ന, കുഞ്ഞുങ്ങളിൽ പ്രധാനമായിട്ടും കാൽവേദന, പ്രത്യേകിച്ചും രാത്രികളിൽ ഉണ്ടാവുന്ന കാൽവേദന. വൈകുന്നേരം ഭയങ്കര ആക്റ്റീവായിട്ടുള്ള കുഞ്ഞ് കിടക്കാൻ നേരം കാലിന് ഭയങ്കരമായിട്ട് വേദന പറയുക, അത് പ്രത്യേകിച്ച് മുട്ടിന് താഴെ. അപ്പോൾ ഈ ഒരു വേദന സാധാരണ ഗ്രോയിങ് പെയിൻ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ചികിത്സയുണ്ട്, നമുക്ക് വൈറ്റമിൻ D3 കോമ്പിനേഷൻ സപ്ലിമെൻറ്റേഷൻ അത് കൊടുത്താൽ മതി കുറച്ച് നാളത്തേക്ക്. പക്ഷേ അർദ്ധരാത്രിയിൽ ഉറക്കത്തിൽ നിന്നും കുഞ്ഞ് കാൽവേദനയായിട്ട് ചാടി എഴുന്നേക്കുകയാണെങ്കിൽ അത് വൈറ്റമിൻ D അല്ല, അത് വേറൊരു കാരണം കൊണ്ടാണ്. അപ്പോൾ രണ്ടും തിരിച്ചറിയുക. നമ്മൾ ബ്ലഡ് സംബന്ധമായിട്ടുള്ള അസുഖം ഉണ്ടെങ്കിലാണ് രാത്രിയിൽ ഉറക്കത്തിൽ കുഞ്ഞ് കാലുവേനയായിട്ട് ചാടി എഴുന്നേക്കുന്നത്. പക്ഷേ കിടക്കാൻ നേരം ആക്റ്റീവായിട്ടുള്ള കുഞ്ഞ് കാലുവേന പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അത് ഒരുപാട് കുട്ടികൾക്കെല്ലാം ഉണ്ട് ഇപ്പോൾ പഠനങ്ങൾ കാണിക്കുന്നത്. എസ്പെഷ്യലി എബ്രോഡൊക്കെ 50% കുട്ടികളിലും വൈറ്റമിൻ D3 കുറവ് കാണുന്നുണ്ട്. അപ്പോൾ ബ്ലഡിലെ അളവ് നമ്മൾ നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ D അളവ് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഓൾഡ് ഏജ് ആകുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ഫ്രാക്ചർ വരാം, ഒന്ന് തട്ടി വീഴാൻ മതി, എല്ല് ഒടിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ കൂട്ടുക, ബോഡി വെയ്റ്റ് കുറയ്ക്കുക, പിന്നെ സൂര്യപ്രകാശം, നമ്മളിപ്പോൾ ഇക്വേറ്ററിൽ നിന്നും അകന്നു പോകും തോറും ഇതിൻ്റെ വെയിലിൻ്റെ എക്സ്പോഷർ കുറഞ്ഞു വരുന്നു, കാഠിന്യം കുറഞ്ഞു വരുന്നു. പൊല്യൂഷൻ, സൂര്യരശ്മികൾ ഭൂമിയിലേക്ക് എത്താൻ താമസപ്പെടുന്നു. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സൺ സ്ക്രീനുകൾ ഉപയോഗിക്കുന്നു. ഡാർക്ക് സ്കിന്നായുള്ള ആൾക്കാരിൽ വൈറ്റമിൻ D കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഫുൾ കവർ ചെയ്തിട്ട് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ D അബ്സോർപ്ഷൻ കുറവായിരിക്കും. പ്രത്യേകിച്ചും ഗർഭിണികളെല്ലാം ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുമ്പോൾ അവർ ഒരു നടന്നുതുടങ്ങുന്ന സമയത്ത് കാലൊക്കെ അങ്ങനെ വളഞ്ഞിട്ട് റാ ഷേപ്പിൽ, അപ്പോൾ അതൊരു ബോ ലെഗ്സ് എന്ന് പറയും, മുള വളയുന്ന പോലെ കാല് വളഞ്ഞു വരിക. അതിൻ്റെ ഒരു ലേറ്റർ സ്റ്റേജ് ആണ് റിക്കറ്റ്സ് എന്ന് പറയും. പിന്നെ വളർച്ചയുടെ സമയത്ത് വൈറ്റമിൻ D കുറവുണ്ടെങ്കിൽ ഹൈറ്റ് കുറവായിരിക്കും കുഞ്ഞുങ്ങളിൽ. അതുപോലെ ബോണിലെ മാസ് നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ അത് ഡെൻസിറ്റി കുറവായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാല് വേദന പറയുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് കുഞ്ഞുങ്ങൾ കാല് വളഞ്ഞു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് ഈ പറഞ്ഞ ഒരു കോഴ്സ് ഓഫ് മെഡിസിൻ, വൈറ്റമിൻ D ഒരു കോൺസെൻട്രേറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരത്തെ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്ന പറ്റിയ കാര്യങ്ങളാണ്. അതുപോലെ സ്കിൻ ഡിസീസസ്, അലർജി, ആസ്മ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് വൈറ്റമിൻ D3 കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടും, അതുപോലെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടും, അതുപോലെ തന്നെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, കൊളോൺ ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, അതുപോലെ തന്നെ സ്ട്രോക്ക്, ഇതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം വൈറ്റമിൻ D പ്രസൻസ് കൊണ്ട്
അതിന്റെ സാധ്യത വളരെ കുറഞ്ഞു കാണുന്നുണ്ട്. ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വരുമ്പോൾ ഇപ്പൊ നേരത്തെ അലർജിയുടെ ആസ്മിഡും കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ കൂടെ കൂടെ അസുഖങ്ങൾ വരുന്ന കുട്ടികൾ റെക്കറന്റ് ആയിട്ട് ഇപ്പൊ ഫ്ലൂ അതുപോലെ വൈറൽ ഇൻഫെക്ഷൻസ്. അപ്പൊ ഈ ഇപ്പത്തെ ഈ പ്രസക്തി ഞാൻ വൈറൽ ഇൻഫെക്ഷൻ പറയാൻ കാരണം ഈ കോവിഡും ഒരു വൈറൽ ഇൻഫെക്ഷന്റെ ഭാഗമാണ്. അപ്പൊ കോവിഡ് ഈ പറഞ്ഞ പോലെ നമുക്ക് വൈറ്റമിൻ ഡിയും കോവിഡിന്റെ ഇതും റിസപ്റ്റേഴ്സ് ഏതാണ്ട് സെയിം ആണെന്നാണ് പറയുന്നത്. അപ്പൊ വൈറ്റമിൻ ഡി ത്രീ റിസപ്റ്റർ നമ്മൾ ഫുൾ വൈറ്റമിൻ ഡി ത്രീ കൊടുത്ത് പാക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ കോവിഡിന്റെ ഇത് അറ്റാക്ക് ഈ റിസപ്റ്റേഴ്സിൽ കുറയുന്ന പറയുന്നത്. അപ്പോ വൈറ്റമിൻ ഡി ത്രീ ഈ സമയത്ത് അതുപോലെ നമ്മൾ സിങ്ക് വൈറ്റമിൻ സി ഒക്കെ അതിന്റെ എല്ലാം ഇമ്മ്യൂണിറ്റിക്ക് വളരെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എവിടെയൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് അവൈലബിലിറ്റി കൂട്ടാം? ഭക്ഷണത്തിൽ ഞാൻ പറഞ്ഞു വളരെ കുറവാണ്, കാരണം സൺലൈറ്റ് വൈറ്റമിൻ ആണ് എങ്കിൽ പോലും നമുക്ക് ഭക്ഷണങ്ങളിൽ ഇപ്പൊ കോഡ് ലിവർ ഓയിൽ, മീൻ അല്ലെങ്കിൽ ഇപ്പൊ ചാള പോലത്തെ മീനുകൾ, ട്യൂണ, സാൽമൺ ഈ ഫിഷുകളിലെല്ലാം, അതുപോലെ മുട്ടയുടെ മഞ്ഞക്കുരു, അതുപോലെ ലിവർ, അതുപോലെ തന്നെ ചീസ്, പനീർ, മിൽക്ക് പ്രൊഡക്ട്സ്, ഇതിലൊക്കെ വൈറ്റമിൻ ഡിയുടെ ചെറിയ പ്രസൻസ് അതിലുണ്ട്. എന്നാൽ ഇത്രയും ഭക്ഷണ പദാർത്ഥങ്ങളോട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആ ഒരു നല്ല ഏജിൽ, ഇപ്പത്തെ നമ്മൾ കുട്ടികൾ വളരുന്ന പ്രായമാണ്, അപ്പോൾ അവരെ വെയിലിൽ കൊള്ളിക്കുക, അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണത്തിൽ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തുക, വെയിൽ കൊണ്ട മാത്രം പോരാ, കുറച്ച് എക്സസൈസ് കൂടി ആവുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ കാൽഷ്യം അബ്സോർപ്ഷനും വൈറ്റമിൻ ഡി എല്ലാം കൂടി കോമ്പിനേഷൻ ആയിട്ട് ചേർന്ന ഒരു സംഗതിയിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അതുപോലെ ഡെലിവറി കഴിഞ്ഞ് ഒരു കുഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുമ്പോൾ നമ്മളൊരു റെക്കമെൻഡേഷൻ ആയിട്ട് ഒരു എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട് വൈറ്റമിൻ ഡി ത്രീ. അതൊരു ഡ്രോപ്സ് ഫോമിലാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ആ ഒരു വൈറ്റമിൻ ഡി ത്രീയുടെ ഡ്രോപ്സ് 1.5 വയസ്സ് വരെ കുഞ്ഞുങ്ങൾ നമ്മൾ കാണാറുണ്ട്. തലയുടെ ഇവിടെ ഒരു ചെറിയൊരു ഹോളുണ്ട്, ആന്റിയർ ഫ്രണ്ടൽ എന്ന് പറയും. ഇതെല്ലാം അടയാനും പിന്നെ പല്ല് വൃത്തിയായിട്ട് വരാനും അതുപോലെ കാലിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളവ് വരാതിരിക്കാനും എല്ലിനൊക്കെ ബലം വെക്കാനൊക്കെയാണ്. അപ്പൊ വൈറ്റമിൻ ഡി ത്രീ ഒരാണ് കാണുന്നതുകൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളിൽ ഇത് നിർബന്ധമായിട്ടും ഒരു ഇന്റർനാഷണൽ റെക്കമെൻഡേഷൻ ആണ്. അത് ജനിക്കുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് സമയത്ത് അത് കൊടുത്തു വിടുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അത് നമ്മൾ ഫോളോ അപ്പിന് പോകാൻ ഡോക്ടേഴ്സ് ചോദിക്കാത്ത കൊണ്ടോ അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധ കുറവ് കൊണ്ടോ നമ്മൾ പിന്നെ അത് ഡ്രോപ്പായി, നമ്മൾ പിന്നെ അത് നിർത്തരുത്. അത് 1.5 വയസ്സ് വരെ പരമാവധി മാക്സിമം കൊടുക്കുക. അതിനുശേഷവും നമ്മൾ വളരുന്ന കുട്ടികൾക്കെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ പറയുന്നത് 1000 യൂണിറ്റ്സ് ഒക്കെ ദിവസം കിട്ടണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ചെറിയ സപ്ലിമെന്റ് അല്ലെങ്കിൽ വീക്ക്ലി 1 സപ്ലിമെന്റോ, ഇതിപ്പോ ക്യാപ്സ്യൂള് അതുപോലെ ഗ്രാനുവൽസ് ച്യൂബിൾ ടാബ്ലറ്റ് ഫോമിലൊക്കെ വൈറ്റമിൻ ഡി ത്രീ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ഗ്രോയിങ് ഏജിൽ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്നാൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാൽഷ്യം അത് കറക്റ്റായിട്ട് ശരീരത്തിലേക്ക് അബ്സോർബ് ആയി പോവുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വൈറ്റമിൻ അയണിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇപ്പൊ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ മറ്റു വീഡിയോകൾ കാണാൻ പറ്റും. നേരത്തെ ഇട്ടിരിക്കുന്ന വീഡിയോകൾ അത് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്.